സീസൺ 2 ചിരിക്കാഴ്ചകളിലെ ബാഹുബലി, വിജയാരവങ്ങളിലെ പുലിമുരുകൻ, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയുള്ള കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്ട്. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് 2 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു പിന്നണി ഗായകനാണ്. ഇദ്ദേഹം ഒരു നിർമ്മാതാവാണ്, സംഗീത സംവിധായകനാണ്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ ഇൻഷ്യലിൽ തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമൻ, പ്ലീസ് വെൽക്കം എം ജി ശ്രീകുമാർ. ശ്രീകുട്ട, ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, ശ്രീകുട്ടൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്കൊരുപാട് നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ സെറ്റി വരുമ്പം. കാരണം 2007 ഉള്ള സ്റ്റാർ സിംഗർ തുടങ്ങുന്ന ഇവിടെ വെച്ചിട്ടാണ്. അത് ഏകദേശം കുറേ വർഷങ്ങൾ പോയി. അവസാനം ഞാനും റിമിയും കൂടെ ആണ് ലാസ്റ്റ് സ്റ്റാർ സിംഗർ ചെയ്തത്. അതിനുശേഷം ഒരു 3.5 വർഷമാണെന്ന്, 3.5 or 4 വർഷത്തിന് ശേഷം എന്നെ ആദ്യമായിട്ട് ക്ഷണിച്ചത് ബൈജു മേലിലെയാണ് ഈ പ്രോഗ്രാമിന്. അദ്ദേഹത്തിന് നന്ദി പറയുന്നു. വീണ്ടും എൻ്റെ ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു ഈ സെറ്റിൽ. അപ്പം അതിനൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, അന്നേ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് കോമഡി സ്റ്റാർസ്. അത് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ നെഞ്ചിലേറ്റിരിക്കുകയാണ്. കാരണം ഒരു ഞാൻ ഒരുപാട് ഈ ഇതിൻ്റെ എപ്പിസോഡൊന്നും ഞാൻ മിസ് ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഒരു 2 മിനിറ്റ് നമ്മുടെ മനസ്സിനെ രസിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഒരു വസ്തുത. Hats off to the producer Baiju Mella and Asianet for doing such a beautiful show for the so many years, so many episodes. Congrats. ശ്രീകുമാർ സാറിന് പാട്ട് മാത്രമല്ല, അറിയാം, എല്ലാവർക്കും അറിയാം, ഇത്രയും സംസാരിക്കുമ്പം ഏറ്റവും കൂടുതൽ അല്ലേ നർമ്മത്തിൽ സംസാരിക്കുവാനും നമുക്ക് അദ്ദേഹത്തിനോട് പാട്ട് മാത്രമല്ല കൂടുതൽ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണവും കൂടെ ഈ നർമ്മം ചാലിച്ചുള്ള സംസാരം നല്ല രസമായിട്ട് വരും. അല്ല, ഒരു ഗായകന് ഒരു നല്ല ആക്ടറും കൂടി ആയിരിക്കണം. ഉദാഹരണത്തിന് മോഹൻലാൽ പാടുമ്പോൾ മോഹൻലാലിൻ്റെ ആ ചിരി മനസ്സിൽ കണ്ടിട്ട് ചിരിക്കാറുണ്ട്. മോഹൻലാൽ പറയാൻ സാധ്യതയുള്ള രീതിയിൽ ചില ഡയലോഗ്സ് പറയാറുണ്ട്. അപ്പോൾ ഒരു നല്ല സിംഗർ ഒരു ആക്ടറും കൂടി ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അല്ല, നമ്മൾ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. കാരണം അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ മനസ്സിൽ കണ്ടാൽ മതി, നമുക്ക് പാട്ട് വന്നുള്ളൂ. അത് ആ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ നമുക്ക് ഓട്ടോമാറ്റിക് കേട്ടിപ്പം ചിന്നമ്മയിലായിരിക്കും. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ, അത് ഓൾറെഡി വന്നോളും, അത് കുഴപ്പമില്ല. പിന്നെ ശ്രീകുട്ടനെ അനുകരിച്ച് ഒരുപാട് എന്താ പറയുക, 10,000 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അനുകരിച്ച്. ജഗദീഷേ, ഇത് ആ നമ്മുടെ ജയറാം ഉണ്ടാക്കി വിട്ടതാണ്, ഞാനല്ല. കാരണം ഞാൻ എത്രയോ പാട്ട് പാടുന്നു, തായ്ക്ക് പറയാൻ യാ പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി. കളിയാക്കുമ്പോൾ അത് കുറച്ച് എക്സാജറേറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോപ്പുലാരിറ്റി ഒരു മിമിക്രി ആർട്ടിസ്റ്റോ ഒരു നടനെയോ അല്ലെങ്കിൽ പ്രതിഭയോ അനുകരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പോപ്പുലാരിറ്റി വർദ്ധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ വളരെ സത്യമാണ്. കാരണം നമ്മളീ കാണാത്ത ചേഷ്ടകൾ. ഇപ്പം സരിഗമ എന്ന് പറഞ്ഞാൽ, ഏഷ്യാനെറ്റിലെ സരിഗമ എന്ന പ്രോഗ്രാം ഞാൻ 20 വർഷം ഞാൻ ചെയ്തു. ഒന്നിൻ്റെ 20 വർഷം. അപ്പോൾ അതിനകത്ത് എപ്പോഴും ഞാൻ ഇങ്ങനെ ചിരിച്ചു പോകുന്നതാണ്. കാരണം ഓരോന്നും ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ അവർ അറിയേണ്ട രഹസ്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക്, കാരണം ഞാൻ അറിയാതെ ചിരിച്ചു പോകും, അപ്പോൾ ജനങ്ങൾ ചിരിക്കും. അത് ഈ കോമഡിക്കാരെടുത്തങ്ങ് പൊങ്കാല ഇട്ടു, അത്രയേ ഉള്ളൂ. പുതിയ പാട്ടും കൂടെ ഞങ്ങൾക്ക് അറിയാം. ചിന്നമ്മ കഴിഞ്ഞിട്ട് ഇപ്പം ചിന്നമ്മ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാക്കിനാൽ ഒരു നോക്കിനാൽ മേജർ രവി സാറിൻ്റെ 1971 മോഡേഴ്സ്, അത് മോഹൻലാലിൻ്റെ തന്നെയാണ്. അത് പാടി. പിന്നെ ഇപ്പോഴത്തെ വെളിപാടിൻ്റെ പുസ്തകം എന്ന ചിത്രത്തിൽ ഒരു പാട്ടുണ്ട്, അത് ഷാൻ റഹ്മാനാണ്, സന്തോഷ് വർമ്മ, അവർ രണ്ടുപേരും എഴുതിയാണ്. നല്ലൊരു പാട്ടാണ്. ശ്രീകുട്ടനെ, സിനിമയിൽ അഭിനയിക്കാനായിട്ടുള്ള ഓഫറുകൾ? ഞാൻ രണ്ട് മൂന്ന് സിനിമയിൽ അഭിനയിച്ചു. പക്ഷേ ഈ തലവര വേണം. കാരണം എന്താണ്, ഒരു സത്യാന്വേഷണ പരീക്ഷകൾ എന്നുള്ള സിനിമയിൽ ഞാനൊരു 70 വയസ്സായ സാമിയുടെ റോള്, ഉഗ്രം വേഷമാണ്. ഡെഫിനറ്റായിട്ട് എനിക്ക് തന്നെ ആത്മവിശ്വാസമുള്ളൊരു സംഭവമാണ്. കാരണം അത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ
ആ പടം ഇറങ്ങാത്ത നന്നായി എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് കലിപ്പുള്ള ഒരു സ്വാമി. അത് ശരിക്കും അത് അങ്ങനല്ല, ഇതിപ്പോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് കലിപ്പുള്ള എം ജി അണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ അടിച്ച് എന്നെ കൊന്നു. പക്ഷെ വേറൊന്നല്ല, ഫേസ്ബുക്കിൽ അങ്ങനെ കളിയാക്കിയെങ്കിലും മധോലോക നായകന്റെ ഒരു ലുക്കുണ്ടല്ലേ, ലുക്കുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അഭിനയിച്ച് ഫലിപ്പിച്ചു അല്ലേ. ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ, ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളന്താ, മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനങ്ങും ഗോവിന്ദ, കങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ, ഏ ബോലോ ബോലോ രാധേബോ ഏ തിത്തിത്താനം തൊട്ടെന്നാൽ നേരു നേരു നെഞ്ചിൻ തുള്ളാട്ടം, ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ടാ മഹാ ഗോവിന്ദ, ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ടാ മഹാ ഗോവിന്ദ, ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ, ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടിപ്പാട്ടിന്റെ മേളം താ, മിന്നലടിക്കും മേഘത്തിൽ മിന്നി മിനിങ്ങും ഗോവിന്ദ, തങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ, ഏ ബോളോ ബോളോ രാധേബോ ഏതിത്തിത്താരം തൊട്ടെന്നാൽ നീരോ നീരോ നെഞ്ചിൻ തുള്ളാട്ടം, ഏ ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ടാ മഹാ ഗോവിന്ദ, സവാഷ് ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലോല തേരോട്ടാ മഹാ ഗോവിന്ദ. നമ്മുടെ ശ്രീയേട്ടൻ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിന്റെ വേദിയിലെത്തുന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ സർപ്രൈസും നമ്മളിവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗായകൻ എന്നതൊക്കെ മാറ്റി നിർത്തി അദ്ദേഹം ഇവിടെ ഇതാ ഒരു നായകനായി മാറാൻ പോകുന്നു. വിശേഷങ്ങൾ മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ തുറന്നു പറയട്ടെ, എന്റെ ഭാര്യയായിട്ട് പോലും അവിധമുള്ള ഒരാളാണ്. വീട്ടിലെ സ്വർണം വെച്ചിട്ട് എന്തിനാ ബാക്കിയുള്ള വെളിയിൽ പോകുന്നത്? ഈ സ്വർണം ഇരിക്കുമ്പോ എന്തിനാ നീ വെളിയിൽ പോകുന്ന പണയം വെക്കാൻ? അതേതാ ആ ചേച്ചി ഞങ്ങളുടെ സിനിമാ ദേവത, ഞങ്ങളുടെ സ്വന്തം ടക്കീല. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ. സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയവിടെ, പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥനൻ കാൽക്കലൻ കണ്ണീർ പ്രണാമം. നന്നായി വരട്ടെ ഞാനും എൻ്റെ കുടുംബവും. അല്ല എനിക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാനൊരു വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇത് വന്നപ്പോഴത്തേക്ക് അല്ല ഞാനൊരു എന്റെ ചേട്ടൻ എം ജി രാജേഷ് വരുന്ന പോലെ ഇരുന്നു. ഒരിക്കലും അല്ല, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് നെഞ്ചിലേറ്റി നടക്കുന്ന ഒരു ഒരു കവിയും ഒരു ഗായകനും കൂടാണ്. ഒരുപാട് ഭാരമായിരിക്കും അല്ലേ? അല്ലല്ല ഒന്നുമില്ല. എന്താ പേര്? എന്റെ പേര് സുഗുണൻ. ഞാന് വളരെ നല്ല രീതിയിൽ കവിതകൾ എഴുതും. പ്രശസ്തി സത്യം പറയാലോ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ സംഗീതത്തിന് വേണ്ടി അലഞ്ഞിട്ടുണ്ടറിയാവോ, ഒരു ഭ്രാന്തിനെ പോലെ തെക്കും മടക്കും. സത്യം പ്രശസ്തി ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഒട്ടും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അതൊന്നും ഇല്ല, എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാ ചിലപ്പോ ഞാനൊരു ശരി ശരി ഞാൻ ഇവരോട് ഒരു കാര്യം ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ ഷുവർ ഷുവർ ചോദിച്ചോളൂ മേഡം.
ഞാനിവിടെ ഇവിടേക്കാ അല്ലേ. ഞാനൊരു സിനിമ എടുക്കാനായിട്ടാണ് ഫസ്റ്റ് പോകുന്നത്. അതിന്റെ കഥ, തിരക്കഥ, സംഭാഷണം, സംഗീതം എല്ലാം ഞാൻ തന്നെയാണ്. കാണുന്നത് എന്റെ ഫാമിലി. എന്റെ ഫാമിലി തന്നെ നൂറുകണക്കിന് ഫാമിലി അല്ലേ. 100 പേര് കൊടുക്കുമ്പോ എത്രയായി? 100 × 100 100,000 കൈയടി. സാറ് പ്രശസ്ത ഗായകൻ, സംഗീത സംവിധാനം എന്നുള്ളത് അത് മാറ്റിവെക്കുന്നു. റിമി പ്രശസ്ത ഗായിക, നടി എന്നുള്ളത് മാറ്റിവെക്കുന്നു. നിങ്ങൾ എന്റെ കഥയിലെ കഥാപാത്രങ്ങളാണ്. ഓക്കെ, ഇത് റീന, ഇത് കുര്യൻ. റീന കുര്യൻ രണ്ട് കഥാപാത്രങ്ങൾ. വളരെ വേഗമായിരുന്നു. അപ്പോ അതെ, ഈ റീന കുര്യൻ എന്ന് പറയുന്ന രണ്ടുപേര് പ്രേമിച്ച് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ചു. ഈ രണ്ടുപേരുടെ കല്യാണം കഴിക്കുന്നു, റീനയും കുര്യനും. നിങ്ങളെ കഥാപാത്രങ്ങളാണ്. അപ്പോ ഒന്നാം വട്ടം കണ്ടപ്പോൾ പെണ്ണിന് കിണ്ടാണ്ടം എന്ന് പറഞ്ഞിട്ട്, കിണ്ടാണ്ടമാണ് സൂക്ഷിക്കണം, നല്ല സംഭവമാണ് ആ സാധനം. ഒന്ന് ഒന്ന് സാധനം സാധനം ഒന്ന് കൂടെ കൂടെ ശരി വിട്ടേക്ക. ആ എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാനായിട്ട് പറ്റുമോ? എങ്ങനെയാണ് ഈ ഒന്നാം വട്ടം കണ്ടപ്പോ പെണ്ണിന് കിണ്ടാണ്ടം? അത് ഞാൻ പാടണം, റിമി എക്സ്പ്രഷൻ കാണിക്കും. അല്ല, രണ്ടുപേരുടെ പാടി ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഒരു സുഖം. ഞാനിവിടെ ഇന്നിട്ട് ആഷ്കം പറയാം, സത്യം. അവിടെ നമുക്ക് മ്യൂസിക്. ഞാൻ പാടി അഭിനയിച്ചാൽ മതി. റിമി എന്റെ നായിക, ഞാൻ കുര്യൻ. ശരി, ഓക്കെ റീന. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. ഒന്നാം വട്ടം കണ്ടപ്പം പെണ്ണിന് കിണ്ടാണ്ടം, രണ്ടാം വട്ടം കണ്ടപ്പം പെണ്ണിന് മിണ്ടാട്ടം. കുനു കുങ്കുമ കുയിലായി കുണു കുണുങ്ങി വന്നാട്ടേ, കണ്ണാടി പൂഞ്ചിന്ദൂരം കവർന്നെടുത്തോട്ടെ, ഞാൻ കവർന്നെടുത്തോട്ടെ. ഒന്നാം വട്ടം കണ്ടപ്പം ചെക്കന് ചിങ്കാരം, രണ്ടാം വട്ടം കണ്ടപ്പം പുഞ്ചിരി പുന്നാരം. ഒരു മാർഗടി കുളിര മേൽ ഉരുമ്പി നിന്നാട്ടേ, മിണ്ടാ ചുണ്ടിലെ താരാട്ടായി മിന്നുങ്ങി നിന്നാട്ടേ, മിന്നുങ്ങി നിന്നാട്ടേ. അടിപൊളി അടിപൊളി അടിപൊളി. ഇനി അടുത്തത്, ഇത് എന്റെ സീൻ സെന്റിമെന്റ്സ് ആണ്. അതായത് കുര്യൻ റീന ദമ്പതികൾ ഒരു മനസ്സിലാക്കണം. കുര്യന് മെഡിക്കൽ സയൻസിൽ ഇന്ന് വരെ മരുന്ന് കണ്ടുപിടിക്കാത്ത മാരക രോഗമായ ഹിൻഡ്രോമാനിയ കൊക്രോ ക്രോക്രോ എന്ന് പറയുന്ന രോഗമാണ്. ഇത് അറിയാതെ ഈ ഭാര്യ ഇയാളെ വെറുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഇയാൾ കുളിക്കാൻ പോകുന്നു. കുളിക്കാൻ പോകുന്ന സമയത്ത് ഭാര്യ ഡയറി ഡയറി നമ്മുടെ കയ്യിലുണ്ട്, ഡയറി കണ്ടുപിടിക്കുന്നു. ഭാര്യ കണ്ടുപിടിച്ചു, ഇത് വായിക്കുന്നു. വായിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം കുളിമുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. അന്നേരം ചോദിക്കുന്നു, എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പം പുള്ളിക്കാരൻ ഫീൽ ചെയ്ത് പറയും, ഞാൻ നിനക്ക് എന്നെ വെറുപ്പായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നോടൊന്നും പറയാഞ്ഞത്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ ഉടനെ ബാക്കി ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പ്രശസ്തനായ ഡോക്ടർ ഇക്ബൽ ഖുറേഷി ഖയാമത്തുള്ള ആ പുള്ളി ഇങ്ങോട്ട് കയറി വരിക. സ്റ്റാർട്ട് ക്യാമറ, ആഷ്കൻ. ക്യാമറ നോക്കി. എന്നോട് എന്തിനായിരുന്നു കുറിയ ചായ മറച്ചു വെച്ചത്? എന്നോട് എന്തിനാ കുറിയ ചായ മറച്ചു വെച്ചത്? നിനക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ ഇത് പറയും? ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം എന്നെനിക്ക്? ഇല്ല കുറിയ ചായ, കുറിയ ചായ ഒന്നും വരില്ല. എനിക്ക് പണ്ട് ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇത്രയും വലിയൊരു രോഗിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മാരകമായിട്ടുള്ളൊരു അസുഖം, ഹിൻഡ്രോമാനിയ കൊക്രോ കൊക്രോ. നമ്മുടെ ഫാമിലി ഡോക്ടറിനെ ഞാൻ വിളിച്ച് ചോദിക്കും. എന്റെ കുരിചാരം ഒന്നും വരില്ല, കുരിചാരം ഒന്നും വരില്ല, വരില്ല. ഖുറേഷി ഡോക്ടർ ആണോ? അതെ, ഇക്ബാൽ ഖുറേഷി കൈമത്തുള്ള. ഞാൻ റീനയാണ് ഡോക്ടർ, ഞാൻ റീനയാണ്. കുരിച്ചനും വല്ല അസുഖം ഉണ്ടോ? കുരിച്ചനോ? ടെൻഷൻ അടിക്കണ, ഞാൻ ഇപ്പൊ തൊട്ടപ്പുറത്ത് വീട്ടിലെ റീന, റീന, ഞാൻ നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, ഞാൻ വരാം. വരൂ. ഇത് കുഞ്ഞേ, ഇത് പേടിക്കാനൊന്നും ഇല്ല, ഇത് ഹിൻഡ്രോമാനിയ കൊക്രോ കൊക്രോ എന്ന് പറഞ്ഞ ഒരു അസുഖം. ഹിൻഡ്രോമാനിയ കൊക്രോ, അങ്ങനെ ഒരു രോഗത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അതായത് ഇത് ഇതിന് വഴിവിട്ട ഒരു സഞ്ചാരങ്ങൾ ഉണ്ടായിരുന്നു, അത് എല്ലാം തുറന്നു പറയാം. കുഞ്ഞിച്ച ഇനി ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല, പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ തുറന്നു പറയട്ടെ, എന്റെ ഭാര്യയായിട്ട് പോലും അവിഹിതമുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് കണ്ടുപിടിക്കാൻ തന്നെ കാരണം. ഇല്ല, ഞാൻ ഡോക്ടറെ കാണാൻ പോയതാ. ഞാൻ ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഡോക്ടർ അകത്തുണ്ടോ? രഹസ്യമായിട്ട് ചോദിച്ചു.
അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ പറയാ, ഇനി നിങ്ങൾ എനിക്ക് കൊറിയ ചാനല്ല, നിങ്ങൾ വെറും ഞാൻ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. വീട്ടിലെ വീട്ടിലെ സ്വർണം വെച്ചിട്ട് എന്തിനാ ബാക്കിയുള്ള വെളി പോകുന്നത്? ഈ സ്വർണം ഇരിക്കുമ്പോ എന്തിനാ നീ വെളി പോകുന്ന പണയം വെക്കാൻ? നീ സ്വർണം വെച്ചിട്ട് നീ എന്തിനാ? നീ പറ നീ സ്വർണം ഇല്ലയോ, ഇവൻ പണയം വെക്കാൻ എന്തിനാ പോകുന്നേ? എന്നെ വിളിച്ചോണ്ടല്ലേ ഞാൻ പോയത്. ഇനി ഒരു കാര്യം പറ, ഇങ്ങനെ ഒരു രോഗമൊന്നുമില്ല. ഹിങ്കോമാനിയ കോക്രോ കോക്രോ എന്ന രോഗമൊന്നുമില്ല. അപ്പൊ ഞാൻ വെറുതെ ആഗ്രഹിച്ചു പോയത്? എന്നെ വെറുതെ നിങ്ങൾ ആഗ്രഹിച്ചത്? എത്ര പ്രതീക്ഷകൾ ഞാൻ കണ്ടു ഇവിടെ. അപ്പൊ ഇനിയിപ്പോ എന്താ ഉദ്ദേശം? കുര്യച്ചനെ വിട്ടിട്ട് എങ്ങോട്ട് പോവാനാ? ഞാൻ പോവാണ്. എങ്ങോട്ട്? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അസുഖം ഉണ്ടെന്ന്. ബൈ. അയ്യോ, നീ പറഞ്ഞ പോലെയൊക്കെ ഞാൻ നടത്തി. നിന്റെ ആഗ്രഹപ്രകാരം തന്നെ പോയിട്ട് ഉപകാരം ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഇങ്ങനെ ഒരു സാധനം ഒഴിയണമെങ്കിൽ ഇതേ വഴിയുള്ളൂ. അയ്യോ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒരു വർഷമായിട്ട് എന്റെ കഥയുടെ ക്ലൈമാക്സിലോട്ട് നടക്കുക, ഇപ്പോഴാ കിട്ടിയത് ട്വിസ്റ്റ്. സാർ, എന്റെ ഒരു നാല് വരി കവിതയുണ്ട്. പോരെ. അല്ല സാറേ, ഈ കവിത യഥാർത്ഥത്തിൽ സത്യമാണ്. ഇത് എന്റെ പടത്തിന്റെ ഫസ്റ്റ് ആണ്. അതൊന്ന് ട്യൂൺ ചെയ്യണം സാർ, പ്ലീസ്. അതുകൊണ്ടാണ് ഞാൻ കവിത ഒന്ന് വായിക്കാം. പ്രേമിച്ചു പോയി നിന്നെ ഞാൻ, സ്നേഹിച്ചു പോയി നിന്നെ ഞാൻ, ഇന്നെന്റെ മാറ്റിവെച്ച പ്രേമത്തിൽ അശ്രുബാണമായി പലവട്ടം ഞാൻ. അശ്രുബാണം, അത് കറക്റ്റായിട്ട് പറയണം. അശ്രുബാണം, അശ്രുബാണം ഞാൻ നോക്കി പഠിച്ചോളാം. ഒളിക്കരുതെന്നിൽ നിന്നും അകലരുതെന്നിൽ നിന്നൊരിക്കലും, നൽകാം ഞാൻ നിനക്ക് പാലും തേനും. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. അത് വേണമെങ്കിൽ തരാം. അത് ഈ നാല് സാധനം മതി. ഞാനിപ്പോ എന്റെ മനസ്സിലൊരു ഈണം വന്നു, അത് നോക്കുകയാണ്. റെഡി? 1 2 3. 1 2 3. പ്രേമിച്ചു പോയി നിന്നെ ഞാൻ, സ്നേഹിച്ചു പോയി നിന്നെ ഞാൻ, ഇന്നെൻ്റെ മാറ്റിവെച്ച പ്രേമത്തിൻ അശ്രുബാണമായി പലവട്ടം ഞാൻ. പൊളിക്കരുത് പകലരുത്, നൽകാം ഞാൻ നിനക്ക് പാലും പഴവും, നൽകാം ഞാൻ നിനക്ക് പാലും പഴവും. പ്രേമിച്ചു പോയി നിന്നെ ഞാൻ, സ്നേഹിച്ചു പോയി നിന്നെ ഞാൻ. സൂപ്പർ 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 സൂപ്പർ. ഇതാണ് ഓൺ ദ സ്പോട്ടിൽ ഒരു കലാകാരന്റെ ജന്മനാവാസനയുള്ള ഒരു കലാകാരന്റെ സാർ സല്യൂട്ട്. ഇത് ശരിക്കും ഞാൻ കേട്ടോ സാർ. താങ്ക്സ്. ഒരു വാരം ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾക്കൊരു വികാരമാണ്. ഇവിടെ ഇതാ നമ്മുടെ സ്വന്തം ലാലേട്ടനും അദ്ദേഹത്തിന്റെ ഫാൻസിനും വേണ്ടിയിട്ട് ഇതുവരെ സംഭവിക്കാത്ത ഒരു എക്സ്ക്ലൂസീവ് ഡെഡിക്കേഷൻ ഈ വേദിയിൽ സംഭവിക്കാൻ പോവുകയാണ്. അതൊന്നും മിസ് ചെയ്തേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് പോപ്പ് ഔട്ട് ബ്രേക്ക്. അതേതാ ആ ചേച്ചി, ഞങ്ങളുടെ സിനിമ ദേവത, ഞങ്ങളുടെ സ്വന്തം ടക്കീല. ഇന്നലെ വിളിച്ചപ്പോ നീ ഭാര്യയായിട്ട് തിയേറ്ററാണെന്ന് പറഞ്ഞതാ? എടാ, ഭാര്യയൊക്കെ തന്നെ, പക്ഷെ ആ സന്തോഷിന്റെ ഭാര്യയാണെന്നേ ഉള്ളൂ. എടോ, ഈ മീനാക്ഷി പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി, ലൈസൻസ്, അത് പഞ്ചായത്തിൽ നിന്ന് എടുത്തോന്നാ ചോദിച്ചത്? എന്റെ ദേവമ്മ, ഇത് പ്രവർത്തിപ്പിക്കാൻ ഇനി പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കണോ? ദില്ലം ദില്ലം ധളങ്കണക്ക ചണ്ടമൃതംഗം, മേലേക്കാവിൽ പൂരക്കാവടി, വീരിക്കോലടി, വാണ്ടിപ്പടയണി മേളം, ഒക്കാവടി മേളം.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ചിരി കാഴ്ചകളുമായി ഓൺ സ്റ്റേജ് നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല സമ്മാനവുമായി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 പ്രിയ ടീം പോപ്പി. അഭിനയ കലയിൽ കിരീടവും ചെങ്കോലും കയ്യിലേന്തിയ രാജാവിന്റെ മകൻ ഈ താരചക്രവർത്തിക്ക് ഞങ്ങളുടെ ലാലേട്ടന് ടീം പോപ്പി നൽകുന്ന ഹൃദയത്തിൽ തൊട്ട സമ്മാനം സ്വീകരിച്ചാൽ മുതലാളി, ഫുഡും കാര്യങ്ങളും ഒക്കെ റെഡിയാണ്. എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാം. അല്ല, ബർത്ത്ഡേ കാര്യം അവിടെ കണ്ടില്ലല്ലോ. എടാ, അവൾ ആൾ കേരള മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ മീറ്റിംഗിന് പോയിരിക്കാ, ഇപ്പൊ വരും. പിന്നത്തെ മുതലാളി, എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. മകളെ ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്തു വിടുന്ന അത്ര നല്ലതല്ല. കഴിഞ്ഞ ദിവസം ഞാൻ മീനാക്ഷിയെ തിയേറ്ററിന്റെ മുന്നിൽ വെച്ച് കണ്ടെന്ന്. ആരുടെ ഒപ്പമാ വന്നെന്ന് ചോദിച്ചപ്പോ അവള് പറയുവാ മോഹൻലാലിന്റെ ഒപ്പമാ കാണാൻ വന്നതെന്ന്. മുതലാളി, മീനാക്ഷിക്ക് മോഹൻലാലുമായിട്ട് എന്തോ കമ്പനി ഉണ്ട്. ഓ എടാ പൊട്ടാ, മോഹൻലാലിന്റെ സിനിമ ഒപ്പം കാണാൻ വന്നു എന്നാ അവള് പറഞ്ഞേ. ഓ അങ്ങനാണെങ്കിലേ. എടാ, ഇനി നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, എന്തായാലും എന്റെ മകൾക്ക് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ട് എല്ലാ വർഷവും അവളുടെ പിറന്നാളിന് ലാലേട്ടനുമായി ബന്ധപ്പെട്ട ഓരോ സമ്മാനമാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത്. ഈ പിറന്നാളിന് ഞാൻ അവൾക്ക് കൊടുക്കുന്ന എന്താണെന്നറിയോ? നമ്മുടെ പൂട്ടിക്കിടക്കുന്ന മീനാക്ഷി തിയേറ്റർ പുതുക്കിപ്പണിത് അവൾക്ക് സമ്മാനമായി കൊടുക്കും. എക്കാലത്തെ ഈ ലാലേട്ടന്റെ ഹിറ്റ് സിനിമയെ നരസിംഹം വീണ്ടും റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ ആരാധകർക്കൊപ്പം മീനാക്ഷി തിയേറ്ററിൽ കാണാം. ഓക്കെ ഓക്കെ. കഥയിലെ രാജകുമാരിയും ഭൂപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. അപ്പൂപ്പോ, എന്നാ ഈ തിക്കിലും തിരക്കിലും ബഹളത്തിലൊക്കെ ഇത് എവിടക്കാരി പോവാ? അതെ, ഇത് ചെറുപ്പക്കാർക്ക് കാണാൻ പറ്റിയ സിനിമയാ. അടങ്ങി ഒതുങ്ങി വീട്ടിൽ വല്ലതും പോയി ഇരിക്ക എന്റെ അപ്പൂപ്പാ. എടാ മക്കളെ, മലയാള സിനിമ ഒരു കാലത്തെ പ്രതിസന്ധി നേരിട്ടപ്പോൾ ഞങ്ങളെ പോലുള്ളവരാ തിയേറ്ററുകൾ പിടിച്ചു നിർത്തിയത്. ഞങ്ങളെ സ്വന്തം ചേച്ചിക്ക് വേണ്ടി. ചേച്ചിയോ? അതേതാ ആ ചേച്ചി? ഞങ്ങളുടെ സിനിമാ ദേവത, ഞങ്ങളുടെ സ്വന്തം ടക്കീല. ലോകം മുഴുവൻ സുഖം പകരാനാ സ്നേഹ അതൊക്കെ ഇരിക്കട്ടെ. ഇപ്പൊ ഈ വയസ്സാകാലത്ത് എന്നാ തിയേറ്ററിലോട്ട് തള്ളിക്കേറി വന്നത്? ഞങ്ങളുടെ ഷക്കീല ചേച്ചിയുടെ നാരാസിംഹം വീണ്ടും റിലീസ് ചെയ്യുന്നത് കേട്ടു, അതൊന്ന് കാണാൻ വന്നതാ. അയ്യോ എന്റെ അപ്പൂപ്പ, ഷക്കീലയുടെ നാലാസിംഹം അല്ല ഇവിടെ റിലീസ് ചെയ്തത്, ഞങ്ങളുടെ ലാലേട്ടന്റെ നരസിംഹമാ. ചതിച്ചല്ലോ എന്റെ ഷക്കീല ചേച്ചി. ചിന്നമ്മ, അടികുഞ്ഞി പെണ്ണമ്മ, തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നരസിംഹം പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ സാറേ, ഇത് നരസിംഹം പരിപാടിയല്ല, നരസിംഹം സിനിമയാ. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ പറയാനുള്ളത് പറയൂ. അയ്യോ ചിരി മാറിപ്പോയി. എടാ, നീ എന്നാ പതിവില്ലാതെ പെണ്ണും പിള്ളേട്ട് സിനിമയ്ക്ക് വന്നേ? അവളോട് അത്രക്ക് സ്നേഹമല്ലേ? ഏയ്, അവളെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിട്ട് പോരാനുള്ള വിശ്വാസം ഇല്ലാത്തോണ്ടാ. അപ്പൊ പിന്നെ ഇന്നലെ വിളിച്ചപ്പോ നീ ഭാര്യയായിട്ട് തിയേറ്ററാണെന്ന് പറഞ്ഞതാ? എടാ, ഭാര്യയൊക്കെ തന്നെ, പക്ഷെ സന്തോഷിന്റെ ഭാര്യയാണെന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ നൂൺ ഷോക്ക് ഭാര്യയായിട്ട് പോയെന്ന് പറഞ്ഞതാ? എടാ, അത് ഭാര്യയായിട്ട് തന്നെ, പക്ഷെ മനോജിന്റെ ഭാര്യയാണെന്നേ ഉള്ളൂ.
എന്റെ പൊന്നളിയ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ സ്വന്തം ഭാര്യ മീനാക്ഷിയായിട്ട് ഞാനൊരു പടത്തിന് പോകുന്നത്. മീനാക്ഷി മോളെ ഇവിടെ വന്നിരിക്കൂ. അയ്യോ, ദേ തിയേറ്ററിന്റെ പേര് എന്റെ പേരും മീനാക്ഷി. ഇന്ന് തന്നെ ഇവന്റെ ഈ മീനാക്ഷി തിയേറ്റർ ഞാൻ പൂട്ടിക്കും. ഈ നഗരസഭക്കാരാണെന്ന് ഇന്ന് തന്നെ ഞാൻ ഇവന് കാണിച്ചു കൊടുക്കും. ഇങ്ങോട്ട് വാടോ. കൊള്ളാം. മീനാക്ഷി, ഈ മീനാക്ഷിയുടെ ആളാരാ? എടാ, എടാ, നിന്റെ മീനാക്ഷിയുടെ ആളാരാന്നാ ചോദിച്ചത്? മീനാക്ഷിക്ക് വേറെ ആളൊന്നും ഇല്ലടേ. എടാ, അതല്ല, മീനാക്ഷിയുടെ ഭർത്താവ് ആരാന്നാ ചോദിച്ചത്? ആണാ സാറേ, ഞാനാ മീനാക്ഷിയുടെ ആള്. ആ, ഞാൻ നഗരസഭയിൽ നിന്ന് വരികയാണ്. ഈ മീനാക്ഷി ആരുടെ ഉടമസ്ഥയിലാണ് സാറേ? എന്റെ അറിവിൽ ഇവനാണ് മീനാക്ഷിയുടെ ഉടമസ്ഥ. അപ്പൊ കപ്പാസിറ്റി എത്രയാണ് സാർ? ഒരു നാലെണ്ണം വരെ ഞാൻ ഓക്കെ. അഞ്ചാമത്തെ വെള്ളം ഒഴിക്കാൻ അടിച്ചാ ഞാൻ താഴെ പോകും. ഇവൻ എന്തൊക്കെയാ പറയുന്നേ? എടോ, ഈ മീനാക്ഷി പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി, ലൈസൻസ് അത് പഞ്ചായത്തിൽ നിന്ന് എടുത്തോന്നാ ചോദിച്ചത്? എന്റെ ദൈവമേ, ഇത് പ്രവർത്തിപ്പിക്കാൻ ഇനി പഞ്ചായത്തിൽ ലൈസൻസ് കൊടുക്കണോ? അളിയ, ഓ, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ടളിയ. അപ്പൊ അളിയ പേടിക്കണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് നോക്കൂ. അതെ, ഇതെപ്പോ പ്രവർത്തിപ്പിക്കണം, എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. അതിനകത്ത് പഞ്ചായത്ത് ഇടപെടണ്ട, ഞങ്ങൾ ഇടപെടും. ആ ഇടപാട് ഇവിടെ നടക്കത്തില്ല. എടോ, താൻ ഒരു ദിവസം എത്ര ഷോ നടത്തും? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഷോ നടത്തും, അതന്വേഷിക്കാൻ പഞ്ചായത്ത് ആരാ? ഓക്കെ ഓക്കെ, നിർത്ത്. ഒരു ഷോ കാണാൻ വേണ്ടി നിങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ വാങ്ങിക്കും? അയ്യോ, നാട്ടുകാർക്ക് കാണാൻ വേണ്ടി ഞാനിവിടെ ഷോ ഇത് നടത്താറില്ല. എന്നാ പിന്നെ എന്തിനാണ് ഇത് തുറന്നു വെച്ചേക്കുന്നത്? പൂട്ടിക്കൂടെ? പൂട്ടാഴി തന്നെ പെട്ടിക്കടയാ. എടാ, പെട്ടിക്കടയല്ല, നിന്റെ മീനാക്ഷി തിയേറ്റർ ഞാൻ പൂട്ടിക്കും. മീനാക്ഷി തിയേറ്ററിന്റെ കാര്യമായിരുന്നു ഷോ? തിയേറ്ററിന്റെ കാര്യമായിരുന്നു? ഞങ്ങള് വെറുതെ അങ്ങ് പേടിച്ചു പോയി. ഡീ, നമ്മുടെ കാര്യമല്ല, തിയേറ്ററിന്റെ കാര്യമായിരുന്നു. ചേട്ടാ, അവിടെ നിക്കാതെ ഇങ്ങോട്ട് വന്ന് ഇരിക്കേ. എടോ, ഇതിന്റെ മുതലാളി ആരാണെന്ന്? ഈ മീനാക്ഷി തിയേറ്ററിന്റെ മുതലാളി ആരാന്നാ ചോദിച്ചത്? അല്ല സാറേ, ഞാനാ. എന്താ കാര്യം? എന്താ? എടോ, തന്റെ തിയേറ്റർ പൂട്ടാൻ നഗരസഭ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സാറേ. അതാ ചോദിച്ചു, ഈ തിയേറ്റർ പൂട്ടാൻ എന്താ കാര്യം എന്ന് പറ. അല്ല, ഇവിടെ കാണാൻ വരുന്നവർക്ക് ശുശു വെക്കാനുള്ള സ്ഥലമില്ല. എങ്ങനെ? എടാ, പറഞ്ഞത് കേട്ടാ. കണ്ടാ, നല്ല സർക്കാർ ഉദ്യോഗസ്ഥൻ, മാന്യമായ വേഷം, നാലക്ക ശമ്പളം. ഈ മാന്യൻ എന്നിട്ട് പറയുക, ചൂച്ചു വെക്കാനുള്ള ചരവുണ്ടോടുന്നു? ചര ചൂച്ചു അല്ല, ടോയ്ലറ്റ് എന്ന് പറയണം. പിന്നെ ഞാൻ കൊച്ചിലെ മുതൽ ശൂശു എന്ന് പറഞ്ഞേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ ശൂശു എന്നേ പറയൂ. ഇവിടെ അവസാനമായിട്ട് ഓടിച്ച പടം ഏതാ? കടത്തനാട്ട് ഭാഗം. ആ, എന്നാണെന്നിട്ടെ, ഞാനൊന്ന് കാണട്ടെ. ഇട സൈമ, ആ നമ്മുടെ കടത്തനാട്ട് ഭാഗത്തിന്റെ റീലൊന്ന് ഇട്ടു കൊടുത്തെ. കണ്ടാ, വിളിക്കണ കണ്ടാ, ആശ്വസിപ്പിക്കാൻ വിളിക്കണതാ. കലർന്നൊരു മണലിൽ വേളി കൂടവ വീരും. ഞാൻ ഉറപ്പായിട്ടും പൂട്ടിക്കും. ദേ മുതലാളിയുടെ മോള് മീനാക്ഷി വരുന്നേ. എന്താ മോനെ, ദിനേശാ പ്രശ്നം? ആരാ ഇവിടെ പൂട്ടിക്കുമെന്ന് പറഞ്ഞത്? നീയാ? ഇതിന്റെ മുകളിൽ വേറെ പൂട്ടിട്ട് പൂട്ടിയാൽ നിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തെ പൂട്ട് ഊതല്ലേ, പൂതിയ തീ പാറും. ശംഭോ മഹാദേവ ചുമ്മാ.
ലാലേട്ടന്റെ മുഴുവൻ ഫാൻസും വന്നിട്ടേ ഇവിടെ പടം തുടങ്ങും. അയ്യോ, ഫാനാകണമെങ്കിലേ ഞങ്ങളുടെ മമ്മൂക്കാടെ ഫാനാകണം. മോനെ ദിനേശ, സവാരി ഗിരിഗിരി ഫാനാകണമെങ്കിൽ ലാലേട്ടന്റെ ഫാനാകണം. ആരിയടാക്കായി. ആഹാ, വലിയൊരു ഫാൻസുകാർ വന്നേക്കുന്നു. അതെ, ഞങ്ങളുടെ മമ്മൂക്ക എന്ന് പറഞ്ഞ മലയാള സിനിമയിലെ ദി കിങ് ആണ്. കിങ്, അടിക്കടാ കയ്യെ. അത്രയ്ക്കായോ എങ്കിൽ ഞങ്ങളുടെ ലാലേട്ടൻ ആരാന്ന് ഞാൻ പറഞ്ഞു തരാം. അയ്യടി, അന്നാ ഞങ്ങളുടെ മമ്മൂക്ക ആരാന്ന് ഞാനും പറഞ്ഞു തരാം. ദേ പിടിച്ചു. ഇടമക്കളെ, ഞാൻ പോവുവാ. അതെന്നാ വല്യപ്പ പോകുന്നത്? വട്ടത്തിന്റെ തേയില്ല യുവ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ ശ്രീ മണപ്പള്ളി മാധവൻ നമ്പ്യാർ നിര്യാതനായി. എന്താ മണപ്പള്ളി മാധവൻ നമ്പ്യാരെ ചിതാഭസ്മം ഈ പുഴയിൽ ഒഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആർക്ക് വേണം നിന്റെ അനുവാദം? മുമ്പിൽ മാറിക്കണം. നടക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നടക്കില്ലെന്ന് തന്നെയാ. മണപ്പള്ളിക്കാർക്ക് അതിൽ സംശയം വേണ്ട. എന്ത് ധിക്കാരമാണ് ഇത്? ഭാരതപ്പള്ളി എന്താ നിന്റെ തറവാട്? മണപ്പള്ളി മാധവൻ നമ്പ്യാരെന്ന് പറഞ്ഞാൽ ആരാന്നാടാ നിന്റെ ഒക്കെ വിചാരം? മഹാത്മാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ട്, അതിലും വലിയ ആളല്ലല്ലോ. എന്നാ പിന്നെ വാസുദേവ, നിന്റെ പിള്ളേരെ കൂടെ വിളിക്ക്, എല്ലാരും വരണം. നിൽക്കട്ടെ, കയ്യൂക്കിന്റെ ബലത്തിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊരാളോടൊന്ന് സംസാരിക്കണം. ആരോ ഒരുത്തൻ നിന്റെ ഒക്കെ പിന്നിലുണ്ടെന്ന് ഊഹിച്ചിരുന്നു. എവിടെയാ അവൻ? വിളിക്കേ. വിളിക്കാലോ, പക്ഷെ ആ വിശ്വരൂപം കണ്ട് ഞെട്ടരുത്. അതേതാടാ ആ അവതാരം? അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് ഇപ്പൊ പേര് നരസിംഹം എന്നാണ്. ആ കാണ്. ധർമ്മമാണ് അച്ഛനെ യഥാവിധി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷെ മണപ്പള്ളി മാധവൻ നമ്പ്യാർ എന്ന മഹാപാപിയും സർവോപരി നാറിയുമായിരുന്ന നിന്റെ തന്തയുടെ എല്ലിൻ പൊടിയും മാംസം കത്തിയ ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്, അത് കളങ്കപ്പെട്ടു പോവും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ മണത്തിട്ട മാധവൻ നമ്പ്യാർക്ക് ഇനിയും ജന്മങ്ങൾ പലത് ജനിച്ചു മരിച്ചാലും തീണ്ടാപ്പാടകലെയാണ്. അതുകൊണ്ട് പോ, പോയി വീടിന്റെ കന്നിക്കോണിലുള്ള തെങ്ങിനെ തടം വെട്ടി ഈ ചരോതിരിട്ട് മൂട്. പോടാ, പോ മോനെ ദിനേശ. ഞാനവിടെ പോയിരുന്നു, സത്യമാണ്. അവളെ കണ്ട് മാപ്പി ചോദിക്കാൻ, കൂടെ വിളിക്കാൻ. നിന്റെ കൂടെ വീട്ടിലേക്ക് വരാമെന്ന് അവൾ സമ്മതിച്ചു. ആവർത്തിച്ച് പറഞ്ഞ നുണ തിരുത്തി പറയാൻ സുബോധം അനുവദിച്ചില്ല. ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോർട്ട് വക്കീലുണ്ട്. ഞാൻ വിളിച്ചാ പറഞ്ഞു വരും. അവൻ ഹബീബിനെ അറിയാം, വിക്ടോറിയ നമ്മുടെ സീനിയർ ആയിരുന്നു. നന്ദഗോപാൽ മാരാർ. നോക്കട്ടെ. അല്ല, ഇത് നരിയല്ലേ?
politicians should behave themselves. The roaring lion of Supreme Court, Nandagopal Marar, blurts out. Excerpts from Marar's controversial book, The Supreme Power. ഭയങ്കര ബിസി അല്ലേ? നമ്മൾ പെട്ടെന്ന് വിളിച്ചാ എന്ത്? അവൻ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വരും, അല്ലെങ്കിൽ ഞാൻ വരുത്തും. കാണട്ടെ, കക്ഷിയുടെ ഫോട്ടോ അല്ലേ കവറില്? ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. നിർത്താം ഏറെപ്പാളികളെ, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമം രോമത്തിന് കൊള്ളുകലെന്നെ. നന്ദഗോപാൽമാരാർക്ക് വിലയിടാൻ അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് കണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസുണ്ടല്ലോ കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരാക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പ് ഒരു കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷരാത്രികളിൽ ഒരു പുതപ്പിന്നടിയിൽ സ്നേഹിക്കാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കയറിക്കോ. ലൈഫ് കോഞ്ഞാട്ട ആയാലും യു ഡോണ്ട് മൈൻഡ് ഇറ്റ്? കോഞ്ഞാട്ടെങ്കിൽ കോഞ്ഞാട്ട, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. വണ്ടി വിടും മോനെ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ. എന്റെ ആളിയാ, എന്തൊക്കെ പറഞ്ഞാലും ഈ ലാലേട്ടനൊരു സംഭവം തന്നെ അടേ. ശരിയല്ലേ? എന്നാ പിന്നെ ഞാനൊരു സത്യം പറയട്ടെ, നമ്മുടെ മമ്മൂക്ക ഓടുക്കത്തെ ഗ്ലാമറാന്നേ, പറയാതിരിക്കാൻ വയ്യ. പുള്ളി ഒരു പുലി തന്നെയാ. അതെ, നമ്മള് ഫാൻസുകാർ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിട്ട് ഒരു കാര്യമില്ല. മലയാള സിനിമയിലെ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാ മോഹൻലാലും മമ്മൂട്ടിയും, രണ്ടുപേരെ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. ലാലേട്ടൻ എല്ലാവരുടെ മുത്ത, അതുകൊണ്ടാണല്ലോ പുള്ളിക്ക് അങ്ങനെ ഒരു പേര് വീണത്. മലയാള ചലച്ചിത്ര നിഘണ്ടുവിലെ നിർവചനം, നടന വൈഭവങ്ങളുടെ കുലപതി, അനായാസാഭിനയത്തിന്റെ തമ്പുരാൻ, ചടുലമായ താളവേഗങ്ങളും കുസൃതി നടനങ്ങളുമായി പ്രേക്ഷക ഹൃദയങ്ങളിൽ കൂടൊരുക്കിയ മലയാളത്തിന്റെ താരചക്രവർത്തി മോഹൻലാൽ. മോഡൽ സ്കൂളിലെ ആദ്യ കളരിയിൽ നിന്ന് അഭിനയത്തിന്റെ ഹരിശ്രീ കുറിച്ച് എം ജി കോളേജിന്റെ ഇടനാഴികളിൽ കുറുമ്പും സൗഹൃദവും പങ്കിട്ട് കോഫി ഹൗസിന്റെ ഊഷ്മളതയിൽ നിന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂവായി മലയാളത്തിന് ലഭിച്ച നടന്റെ സൗഭാഗ്യം. ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? വേഷപ്പകർച്ചകൾക്കൊപ്പം അയജ്ഞലളിതമായ ഭാവപ്രകടനങ്ങളും അനായാസ നടനവും കൊണ്ട് ഇന്ത്യൻ സിനിമയുടെ കംപ്ലീറ്റ് ആക്ടറായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, തോൾച്ചരിച്ചുള്ള ആ സവിശേഷമായ ചലനവും കണ്ണുറുക്കിച്ചിരിയും മീശവിരിയും മുണ്ടുമടക്കിക്കുത്തലും, അങ്ങനെ അനന്തമായ ആരാധക ഹൃദയങ്ങളെ കീഴടക്കിയ താരരാജാവ്. ഈ നെട്ടൂരാൻ വിളിച്ചതിൽ കൂടുതൽ മുദ്രാവാക്യങ്ങളൊന്നും ചെയ്തു വിളിച്ചിട്ടില്ല, അത് മറക്കരുത്. ബോളിവുഡിന്റെയും കോളിവുഡിന്റെയും നിറപ്പകത്തുകൾക്ക് മാത്രമല്ല 100 കോടി ക്ലബിൽ ഇടം എന്ന് തെളിയിച്ച ബോക്സ് ഓഫീസ് പ്രിൻസ്. താരസൂര്യൻ മമ്മൂട്ടിക്കൊപ്പം തോൾ ചേർന്ന് മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയുടെ നെറുകയിലെത്തിച്ച മമ്മൂക്കയുടെ സ്വന്തം ലാൽ, ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ബ്രഹ്മാണ്ഡ ചിത്രത്തിൽ സാക്ഷാൽ ഭീമന്റെ സ്വപ്നവ്യഥകൾ അനശ്വരമാക്കുകയെന്ന സമ്പൂർണ്ണ നിയോഗത്തിലാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇപ്പോൾ.
അതെ, മലയാളത്തിന്റെ സുകൃതം തന്നെയാണ് ഈ അനശ്വര ജന്മം. ലാലേട്ട അഭിനയ ജീവിതത്തിന്റെ നാലു പതിറ്റാണ്ടുകളിലും തുടരുന്ന ഈ അശ്വമേധത്തിന് ആയിരം ആയിരം വിജയാശംസകൾ. സ്നേഹത്തോടെ ടീം പോപ്പി. ജ്യോതിഷേട്ടാ, ടീം പോപ്പി സാർ, തിയേറ്റർ മുതലാളിയുടെ മകൾ മീനാക്ഷി ഭാഗ്യവതിയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും തൻ്റെ ഇഷ്ട നടനായ മോഹൻലാലിൻ്റെ സിനിമ ഈ തിയേറ്ററിലിട്ട് കാണാം. വലിയ ഭാഗ്യവതിയാണ്. ഈ സ്കിറ്റിൽ ഹാസ്യത്തിനപ്പുറം ഇത് ടീം പോപ്പിയുടെ ഒരു സ്നേഹ സമർപ്പണമാണ് ഈ സ്കിറ്റ്. അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഗുഡ്. അതോടൊപ്പം തന്നെ ഒരു ടോയ്ലറ്റ് ഇല്ലെങ്കിൽ പോലും ഈ തിയേറ്ററിലെ പ്രൊജക്ഷൻ ഒരു 2K സ്റ്റാൻഡേർഡിലുള്ള പ്രൊജക്ഷൻ ആയിരുന്നു. വെരി ഗുഡ്. ഇതിനിടയ്ക്ക് ഈ രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ ഫാൻസിൻ്റെ ഇടയ്ക്ക് താണ്ട ഒരു ഷക്കീല ആരാധകനെ കൂടെ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു ഗായകനെ ഈ നടന് വേണ്ടി ഈ തിയേറ്റർ സന്ദർശിക്കാനായി പ്രമുഖ ഗായകനെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. അപ്പോൾ മകൾക്ക് മോഹൻലാലിനോടാണ് ഇഷ്ടമെങ്കിലും മുതലാളിക്ക് ഷക്കീലയോടാണ് കൂടുതൽ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. റിമി, ടീം പോപ്പി, നല്ലൊരു കൈയടി കൊടുക്കാം. നല്ല വിഷ്വൽസ് എല്ലാം വെച്ചിട്ട് ശരിക്കും ഒരു തിയേറ്റർ എഫക്റ്റ് നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ ഈ ലാലേട്ടൻ ട്രിബ്യൂട്ടിൽ വരാൻ പറ്റി ഏറ്റവും അനുയോജ്യനായ ഒരു ഗസ്റ്റിനെ ഇന്ന് കൊണ്ടുവരാൻ പറ്റി എം ജി ശ്രീകുമാർ സാറ്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ അപ്സര കലക്കി കേട്ടോ, കാരണം ഒരു പെൺ ലാലേട്ടനെ നമ്മൾ അങ്ങനെ കാണാറില്ല. അല്ല, കൂളിംഗ് ക്ലാസ്സൊക്കെ വെച്ച് ചില സ്റ്റെപ്പ് മുണ്ട് മടക്കുന്നത്, തോളി ചേരിക്കുന്നത്, കണ്ണിറുക്കൽ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ടീം പോപ്പി, കണ്ണിമ ചിമ്മാതെ ഞാനിത് തീരുന്നവരെ ആവേശത്തോടുകൂടി നോക്കിയിരുന്നു. അതിനൊരു വലിയ കൈ. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരും ഇതുപോലെ തന്നെ ആയിരിക്കും. കാരണം ഒരു ടോട്ടൽ എന്റർടൈൻമെന്റ് പാക്കായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. എന്തായാലും ലെറ്റ് സീ ഇനി മാർക്സിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റിമി ഓൺ 30, 28. ജ്യോതിഷേട്ടാ, 37 out of 40. താങ്ക് യു സോ മച്ച്. ശ്രീയേട്ടാ, 28. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. അപ്പൊ എന്തായാലും ഇനി ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇന്ന് നമ്മുടെ ശ്രീയേട്ടനായിട്ട് ഇവിടെ എത്തിയ നമ്മുടെ സ്വന്തം കലാകാരന്, നമ്മുടെ ഒറിജിനൽ ശ്രീയേട്ടനായിട്ട് ചേർന്ന് നിന്നൊരു സെൽഫി എടുക്കാനാണ് ഒരാഗ്രഹമുള്ളത്. സോ രണ്ടുപേരെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സോ ശ്രീയേട്ട, പ്ലീസ്. ഒരുപാട് സ്റ്റേജിൽ ഇങ്ങനെ ശ്രീയേട്ടൻ്റെ ഇങ്ങനെ ഇമിറ്റേഷനുമായിട്ട് ആൾക്കാരൊക്കെ എത്തുമ്പോൾ വാട്ട് യു ഫീൽ? ആക്ച്വലി സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾ ഒരുപാട് ഷോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്നിൽ കാണാത്ത ഒരു കാര്യം മറ്റുള്ള ഇതുപോലത്തെ പ്രഗത്ഭരായിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റ് കണ്ടുപിടിച്ച് അത് തിരിച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന് എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. ഇനി കുറച്ചൊരു സംഗീതം കൂടി നമുക്കൊന്നായാലോ? തീർച്ചയായിട്ടും, കാരണം കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന എത്ര എപ്പിസോഡായി ഇപ്പോഴും? ഒരുപാട് എപ്പിസോഡായി. കാരണം എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഇത്രയും എപ്പിസോഡ് വന്നൊരു റിയാലിറ്റി ഷോ ഇല്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ വലിയ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. കാരണം വേറൊന്നുമല്ല, ഈ ഒരു എൻ്റെ ദമ്മാക്കിക്ക് വേണ്ടി ഞാൻ എൻ്റെ സ്വന്തം ജയദീഷേനെ റിമീനെ കൂടി ഈ വേദിയിലേക്ക് ഒന്നും ആഘോഷം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളൊന്ന് അടിച്ച് പൊളിച്ച് നമ്മളൊന്ന് നിർത്താൻ പോവുകയാണ്. ജയശേട്ടാ, റെഡിയാണോ? ഓക്കെ, റിമി റെഡി, നിങ്ങൾ റെഡിയാണോ? സോ നമുക്ക് എല്ലാം കൂടി ഒന്ന് ചേർന്ന് തകർക്കാം. ഓക്കെ, റെഡി, 1, 2, 3, ഗോ!
കണക്ക തില്ലം തില്ലം തളങ്കണക്ക ചണ്ടമൃതംഗം മേലേക്കാവിൽ പൂരക്കാവടി വീരിക്കോലടി വാണ്ടിപ്പടയടി മേളം ഒക്കാവടി മേളം ളരി കച്ചമറുക്കട വാൾപ്പയച്ചലി പൂഴിക്കടകൻ വാരിക്കെട്ടി വലംപിരി കെട്ടി തോതിരി കടകമുടിയും തലയും താളം ഒക്കടകം താളം കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകളുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പുകളുണ്ടേ സതിരുണ്ടേ സർവമംഗളം മംഗളം സർവമംഗളം. സോ ഇതുപോലെ തന്നെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു വിഷ്വൽ എക്സ്ട്രാ വെഗാൻസയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time, we all meet. This is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry and Ram Raj Dhotis and Shirts. Winding up. ചാപ്പാട് പുറത്തെടുത്താ മുഴുവനും അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച വേണം അല്ലേ? പോയി കിടന്നു ഉറങ്ങു വേട്ടേ. ചേച്ചി എറണാകുളത്തുള്ള എന്റെ റിലേറ്റീവിനെ കാണാൻ പോയതാ. റിലേറ്റീവ് ആയിരുന്നു ചേട്ടന്റെ. സണ്ണിലോ? സണ്ണിലോ അല്ല, സണ്ണിലിയോടനെ കാണാനാ പോയെ. ഞാൻ കണ്ടതാ. നിങ്ങളല്ലേ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്? അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞല്ലോ കത്തി ഒഴിച്ച് എന്തും കഴിക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെന്ത്? ഞങ്ങളുടെ സമിതിക്ക് ഈ വർഷം മുതൽ ഫ്രണ്ടിലെ ചുവന്ന കർട്ടൻ മാറ്റി, പിന്നെ എന്നിട്ട് ഷട്ടർ ആക്കി. അതെന്തിന്? അതാവുമ്പോ ഈ പരിപാടി കഴിഞ്ഞിട്ട് ഷട്ടർ വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് തുറന്ന് ആരും വന്ന് അടിക്കൂലല്ലേ. കുട്ടി തന്നെ ആലോചിച്ച് നോക്കൂ, ഡി സി പിക്ക് എട്ടടി പൊക്കം, മോൾക്കാണെങ്കിൽ മൂന്നടി പൊക്കം. ഈ എട്ടടി പൊക്കവും മൂന്നടി പൊക്കവും കൂടി അത് മാച്ചാണ്. മദ്യപാനം നീ ഇന്നു മുതൽ നിർത്തണം. വലിച്ച് മനസ്സിൽ വിപുല മഴ പൊഴിയും അഴകിൽ ഒരു മൈലി നരസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം.